മൊസാദിന്റെ ചാരന്മാരെ ഇറാൻ വധിച്ചു. ഒരു മാസത്തിനിടയിൽ രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെ വധശിക്ഷ വിധിക്കുന്ന ഒരു സംവിധാനം ഇറാനിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഇസ്രായേലിന് വേണ്ടിയിട്ട് ഒറ്റുകൊടുക്കാൻ വേണ്ടി മൊസാദിന്റെ വ്യത്യസ്തപരമായിരിക്കുന്ന ആളുകളെല്ലാം ഇറാനിലുണ്ട്, തുർക്കിയിലുമുണ്ട് എന്ന വിവരം ഇതിനു മുമ്പേ റിപ്പോർട്ടായിട്ട് വന്നതാണ്. തുർക്കിയിൽ നിന്ന് ഒരാഴ്ച മുമ്പാണ് 12 മൊസാദ് ഒറ്റുകാരെ പിടിക്കപ്പെട്ടത്. അവർക്ക് ശിക്ഷാവിധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകൾ പിടികൂടിയാൽ പൊടുന്നനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കും, ഉടൻ തന്നെ ശിക്ഷ നടപ്പിലാക്കും. ഈ രീതിയാണ് തുടരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ അകത്തുള്ള രഹസ്യമായിരിക്കുന്ന രീതികളും കാര്യങ്ങളും മറ്റൊരു രാജ്യത്തിന് ചോർത്തിക്കൊടുക്കുക എന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റമായിട്ട് തന്നെയാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കണക്കാക്കുന്നത്. ചില രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒരു 10 25 വർഷമോ ശിക്ഷ വിധിച്ചുകൊണ്ട് മോചിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിൽ നിലനിൽക്കുന്ന സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഇസ്രായേലിന് ഒറ്റുകൊടുക്കുന്ന ഏതൊരു സംവിധാനം ഉണ്ടാവുകയാണെങ്കിലും ക്രിമിനൽ ചട്ടപ്രകാരമുള്ള കടുത്ത ശിക്ഷ നൽകാൻ തന്നെയാണ് ഇറാൻ തീരുമാനിക്കാറുള്ളത്, നടപ്പിലാക്കാറുള്ളത്. ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ അഭിസംബോധനം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അവരുടെ പ്രതിരോധ സംവിധാനത്തിന്റെ രഹസ്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. യുദ്ധവും അതിന്റെ കെടുതികളും ദുരന്തങ്ങളും ഏറ്റുമുട്ടലുകളും മരണങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ അപ്പുറമായ രീതിയിൽ അവർക്കുണ്ടായിരിക്കുന്ന രഹസ്യമായ ഒരുപാട് സൈനിക സംവിധാനങ്ങളും സ്രോതസ്സുകളുമുണ്ട്. അതിനൊരുപാട് അന്തർ രഹസ്യങ്ങളുണ്ട്, അതൊക്കെ ചോർന്നു പോയി എന്നുള്ളതാണ്. അത് ഇറാൻ ചോർത്തി എന്ന് ഒരു ഘട്ടത്തിൽ ഇസ്രായേലിന്റെ തന്നെ ഗവൺമെന്റിന്റെ പ്രതിനിധി പറഞ്ഞിരുന്നു. പിന്നീട് അത് അതിനെക്കുറിച്ചിട്ട് പിന്നെ അതിന് തുടർച്ച ഉണ്ടായിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇറാന്റെ പല ഡ്രോണുകളും വ്യത്യസ്ത സാഹചര്യങ്ങളിലും സമയങ്ങളിലും ഇസ്രായേലിന്റെ ആകാശത്തിലൂടെ വട്ടം കറങ്ങാറുണ്ട് എന്നുള്ളതും വ്യത്യസ്ത ഘട്ടത്തിലെല്ലാം ഞങ്ങൾ അവരെ തുരത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേൽ ഗവൺമെന്റ് തന്നെ പറയുന്നതുമാണ്. അപ്പൊ ഹൈ പവറുള്ള ക്യാമറ വെച്ചുകൊണ്ട് രാജ്യത്തിന്റെ അകത്ത് കയറിയിട്ട് അവിടുത്തെ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചോർത്തിയെടുക്കുക എന്നുള്ളത് വളരെ സാഹസ്യമായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അമേരിക്കയെ പോലെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികൾ മാത്രം ചെയ്യുന്ന ആ പ്രവർത്തനമാണ്. റഡാറിന്റെ കണ്ണിൽ പെടാത്ത രീതിയിൽ ഉയരത്തിലൂടെയാണ് ഈ പ്രവൃത്തി കാര്യങ്ങളൊക്കെ നടത്താറുള്ളത്. അത് ഓരോരോ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് അത്രയ്ക്കും തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങളാണ് നടത്തുന്നത്. അപ്പൊ പാകിസ്ഥാനിൽ വെച്ച് ബിൻലാദനെ പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അബാട്ടാബാദ് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ഒരു പ്രവിശ്യയുടെ ആകാശത്ത് അമേരിക്കയുടെ ചാരക്കണ്ണുകൾ ഉണ്ടായിരുന്നു, അവിടെ നിന്നാണ് ബിൻലാദനെ കുറിച്ച് രഹസ്യമായിരിക്കുന്ന വിവരങ്ങൾ കിട്ടിയത് എന്ന് ബിൻലാദനെ വെടിവെച്ച് കൊന്നതിന് ശേഷമുള്ള റിപ്പോർട്ടിൽ പറയുന്നു. അപ്പൊ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഗവൺമെന്റ് പോലും ഈ വിവരം അറിഞ്ഞിട്ടില്ല. അപ്പൊ പാകിസ്ഥാന്റെ കൈവശത്തിലുള്ള റഡാറിന്റെ ശക്തി എത്രത്തോളം ഉണ്ടോ അത് കൃത്യമായി അറിയുന്ന പാകിസ്ഥാൻ ആ റഡാറിന് പിടിക്കാൻ പറ്റുന്നതിന്റെ മുകളിൽ അവരുടെ ചാരക്കണ്ണുകൾ വെച്ചുകൊണ്ട് അവരിന് നിരീക്ഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് എവിടെയാണ് ബില്ലാദനുള്ളത്, ഏത് വീട്ടിലാണ് താമസിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായിരിക്കുന്ന വിവരങ്ങൾ ക്രോഡീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ സൈനികർ ആ വീട്ടിലെ അതിക്രമിച്ച് കയറുകയും വെടിവെക്കുകയും അങ്ങനെ ബില്ലാദനെ കൊല്ലുകയും ചെയ്ത സംഭവങ്ങളുണ്ടായത്. അപ്പൊ ഇത്തരത്തിൽ പവറുള്ള ക്യാമറകളും നിരീക്ഷണങ്ങളും സംവിധാനങ്ങളും ലോകരാജ്യങ്ങളൊക്കെ പരമാവധി ഉണ്ട്. അതിന്റെ അത്തരം ശക്തിയുള്ള ക്യാമറകളൊക്കെ ഈ ഇറാന്റെ കയ്യിൽ ഉണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോ പ്രതിധ്വനിക്കുന്നത്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ രഹസ്യങ്ങൾ മുഴുവൻ ചോർന്നു പോയിരിക്കുന്നു. ആ ചോർന്നു പോവുക എന്ന് പറയുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്ന സാങ്കേതിക സംവിധാനം അത് ഏതൊക്കെയാണ് എന്നുള്ളതും അതിനെ തകർക്കാൻ എന്തൊക്കെ സംവിധാനമാണ് ഉപയോഗിക്കേണ്ടത് അല്ലെ നിർമ്മിക്കേണ്ടത് എന്നുള്ള കാര്യവും ഇറാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് അയൺ ഡോം ഒക്കെ പെട്ടെന്ന് തകർക്കാൻ വേണ്ടിയിട്ട് ഈ ഹമാസിന് സാധിക്കുന്നത്. ആ തന്ത്രങ്ങളും ആ കാര്യങ്ങളും ഇറാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തതാണ് എന്ന് സംശയിക്കപ്പെടുന്നു. ഇതാണ് അതിന്റെ വിഷയ കാര്യങ്ങളൊക്കെ. അപ്പൊ ഗദ്ദാഫിയെ പിടിക്കാൻ വേണ്ടിയിട്ടും ഇതേ തന്ത്രമാണ് അമേരിക്ക ഉപയോഗിച്ചത്. ഗദ്ദാഫിയുടെ രാജ്യത്തിന്റെ മുകളിലൂടെ ചാരക്കണ്ണുകൾ നിരീക്ഷിച്ചുകൊണ്ട് അവരുടെ റഡാർ സംവിധാനത്തെ കുറിച്ച് മനസ്സിലാക്കി അതിന്റെ ഉയരത്തിലാണ് ആകാശ നിരീക്ഷണം അന്ന് അമേരിക്ക നടത്തിയത്. അത് നടത്തിയതിന്റെ ഇടയിലാണ് ട്രിപ്പോളി എന്ന് പറയുന്ന അതിന്റെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 50 കാറിന്റെ അകമ്പടിയോടുകൂടി ഗദ്ദാഫി രക്ഷപ്പെടുന്നത് അവർക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അതിനിടയിൽ ബോംബ് സ്ഫോടനം നടത്തി, കാറുകൾ ഒരുപാട് തകർന്നു, ഒരുപാട് പേര് മരണപ്പെട്ടു. പക്ഷേ ഗദ്ദാഫി മരിക്കാത്ത രീതിയിൽ രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നതും ഒരു പച്ചക്കറി മാർക്കറ്റിൽ അഭയം തേടുന്നതും അവിടെ വെച്ച് അമേരിക്കയെ പിന്തുണക്കുന്നവർ വെടിവെച്ച് കൊല്ലുന്ന വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്.
അപ്പൊ ഈ ഒറ്റുകാർ എന്ന് പറഞ്ഞാൽ ഇത്രക്ക് പവറാണ്. വളരെ കൃത്യമായ രീതിയിൽ ഒരു രാജ്യത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മാത്രം പാകത്തിൽ അവർ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നു. ഇത് വല്ലാത്ത രീതിയിൽ ഭയമുണ്ടാക്കുന്ന കാര്യമാണ് എല്ലാ രാജ്യത്തിനും. അതുകൊണ്ട് ഓരോ രാജ്യവും അതിൻ്റെതായിരിക്കുന്ന കൃത്യമായിരിക്കുന്ന നിരീക്ഷണങ്ങൾ നടത്തുകയും ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ 7 ഒക്ടോബർ ഹമാസിന്റെ ആളുകൾ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറുന്നു. അവിടെ വെച്ച് വെടിവെപ്പും കാര്യങ്ങളൊക്കെ നടത്തി ഒരുപാട് ആൾക്കാരെ കൊലപ്പെടുത്തിയവരൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്നിട്ട് അതിനുശേഷം ഇസ്രായേൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ടായിരുന്നു, മുഴുവൻ ഹമാസിന്റെ ആളുകളും ഇപ്പോഴും ഈ രാജ്യത്തു നിന്ന് പുറത്തു പോയിട്ടില്ല എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ അകത്ത് അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഇടിച്ചു കയറിയിരിക്കുന്ന ഒരുപാട് ഹമാസിന്റെ ആളുകൾ ഇപ്പോഴും തങ്ങളുടെ രാജ്യത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ ഒളിച്ചിരിപ്പുണ്ട് എന്ന തരത്തിലാണ്. അവരെ കണ്ടുപിടിക്കാനുള്ള ശ്രമമായിരിക്കും ഞങ്ങൾ ആദ്യം നടത്തുക എന്നുള്ളതാണ് ഇസ്രായേൽ ഗവൺമെന്റ് 7 ഒക്ടോബർക്ക് ശേഷം നടത്തിയ പത്രസമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പറയുന്നത്. ലോകത്തോട് സംസാരിച്ചതിന്റെ തുടർച്ചയായിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ അതാണ്. 15 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇസ്രായേലി ഗവൺമെന്റ് പറഞ്ഞു, ഹമാസിന്റെ ആളുകൾ ഇപ്പോഴും ഞങ്ങളുടെ രാജ്യത്തുണ്ട് എന്ന് സംശയിക്കുന്നു. കാരണം അപ്രതീക്ഷിതമായിരിക്കുന്ന ചില അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ ആളുകളെ പിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല, അതുകൊണ്ട് ഇപ്പോഴും ഉണ്ട് എന്ന് തങ്ങൾ സംശയിക്കുന്നു എന്ന തരത്തിൽ. 1 മാസം കഴിഞ്ഞ സമയത്ത് വീണ്ടും ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്, മുഴുവൻ ആളുകളെയും തുരത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല, അതുകൊണ്ട് അത് അടിയന്തരപരമായ രീതിയിൽ ഉണ്ടാകുമെന്ന്. അപ്പൊ രാജ്യത്തിന്റെ അകത്തുള്ള രഹസ്യ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിനു ശേഷം അതിനനുസരിച്ച് കൊണ്ട് ശിക്ഷ വിധിക്കുക, അല്ല അതിനനുസരിച്ച് കൊണ്ട് അവരെ പിടികൂടുക എന്നുള്ളത് വളരെ ശ്രമകരമായിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. ആ കാര്യത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു, ആ കാര്യത്തിൽ ഇറാൻ വിജയിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം 1 മാസത്തിനിടെ, അതായത് 30 ദിവസത്തിനുള്ളിൽ 2-ാമത്തെ പ്രാവശ്യമാണ് ഇസ്രായേൽ ചാരന്മാരെ, അതായത് മൊസാദിന്റെ ചാരന്മാരെ ഇറാൻ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത്. കുറച്ചു മുമ്പ് ഒരു വിധി ഉണ്ടായിരുന്നു, 2-ാമത്. അപ്പോൾ അവരുടെ ചാര സംവിധാനത്തെ കണ്ടുപിടിക്കാൻ ഇവരെക്കാണ തന്ത്രപരമായിരിക്കുന്ന സംവിധാനങ്ങൾ ഇറാന്റെ കൈവശത്തിലുണ്ട് എന്ന് മനസ്സിലാകുന്നതാണ് ഈ മൊസാദിന്റെ ചാരന്മാരെ പിടികൂടുന്നതും വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതും. ആ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയും ഏറ്റവും വലിയ പ്രയാസം ഇന്ന് അവർ നേരിടുന്നത് അവരുടെ ഏറ്റവും ശക്തിയുള്ള ആയുധത്തിന്റെ രഹസ്യങ്ങൾ മുഴുവനും ഇറാന്റെ കൈവശത്തിൽ എത്തിയിരിക്കുന്നോ എന്നാണ് അവർ സംശയിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അവരുടെ കൈവശത്തിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇറാന്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും ഇറാൻ ആരോപിക്കുന്നതാണ്. UN സഭയിൽ അത് പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയോട് പലഘട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ യുദ്ധത്തിന്റെ സമയത്ത് തന്നെ 2 പ്രാവശ്യം ഈ ആരോപണം ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇടയ്ക്കിടയ്ക്ക് അവർ തന്നെ അറിയാത്ത രീതിയിൽ തങ്ങളുടെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്ന് പറഞ്ഞു പോകുമെന്നൊരു വിഷയമുണ്ട്. പലസ്തീനുമായുള്ള യുദ്ധത്തിന്റെ ഇടയിലാണ് അവരെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഹമാസിന് സാധിക്കില്ലെങ്കിൽ പലസ്തീനുകാർക്ക് നേരെ തങ്ങൾ ആണവായുധം പ്രയോഗിക്കുമെന്ന് പ്രതിരോധ മന്ത്രി തന്നെയാണ് പറഞ്ഞത്. മന്ത്രിയെ പുറത്താക്കിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പിന്നെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും, അപ്പൊ അവരുടെ കൈവശത്തിൽ ആണവായുധം ഉണ്ട് എന്നതുകൊണ്ടാണ് അത് തങ്ങൾ പ്രയോഗിക്കുമെന്ന് പറഞ്ഞത്. അതിനാൽ തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും നശിപ്പിക്കുകയും വേണമെന്ന് ആദ്യം പറഞ്ഞത് തുർക്കിയാണ്. തുർക്കി ഇതേ കാര്യം UN സഭയിലും പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത ഘട്ടങ്ങളിലൊക്കെ ഇസ്രായേൽ തങ്ങളുടെ കൈവശത്തിൽ ആണവായുധം ഉണ്ട് എന്ന് പറയുന്നതിനെ നിസ്സാരമാക്കി കാണാൻ വേണ്ടി സാധിക്കില്ല, തൊട്ടടുത്ത രാജ്യത്തിനൊക്കെ അത് ഭീഷണിയാണ് എന്ന തരത്തിൽ. അത് ഈ തുർക്കി പറഞ്ഞതിന് ശേഷം ഇറാനും പറഞ്ഞു. ഇറാൻ പറഞ്ഞ സമയത്താണ് ഇസ്രായേൽ മറുപടി പറഞ്ഞത്, ഇറാന്റെ കൈവശത്തിലുണ്ട്, അത് അന്വേഷിക്കണമെന്ന തരത്തിൽ. അത് ഇറാൻ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങളുടെ ഉള്ളത് നശിപ്പിക്കൂ, എന്നിട്ട് ഇങ്ങോട്ട് വരൂ എന്നുള്ള തരത്തിലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർന്നു പോവുക എന്നുള്ളത് ഒരു രാജ്യം പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് നിൽക്കുന്നു. അപ്പോൾ വളരെ സൂക്ഷ്മമായ രീതിയിൽ തന്നെയാണ് ഒരു രാജ്യം അതിന്റെ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഖത്തറിന് വേണ്ടി ചാരപ്രവർത്തനം ചെയ്തു, ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്തനം ചെയ്തു എന്ന് പറഞ്ഞ ഒരു വിഷയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഖത്തറിന്റെ കടലിന്റെ ആന്തരികപരമായിരിക്കുന്ന വശത്തിലൂടെ പ്രയോഗിക്കുന്ന കപ്പൽ സംവിധാനം, രഹസ്യ കപ്പലെന്നോ അല്ലെങ്കിൽ അന്തർവാഹിനി കപ്പൽ എന്നൊക്കെ പറയാം, അതിന്റെ രഹസ്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു, ചോർത്തി എടുത്ത് ഇസ്രായേൽ നൽകിയിരിക്കുന്നു എന്ന തരത്തിലാണ്. അത് വല്ലാത്ത രീതിയിൽ പ്രതിസന്ധി വിഷയങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു എന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കുന്നു. മൊസാദിന്റെ ചാരന്മാരെ വീണ്ടും ഇറാൻ പിടികൂടുകയും വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തതോടുകൂടി അത് ഒന്നുകൂടി വ്യക്തമായിരിക്കുകയാണ്.